നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇബിനു പത്രിക സമർപ്പിക്കാനെത്തിയത് ഇങ്ങനെയാണ്. അണികൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു ഒപ്പം. തെരഞ്ഞെടുപ്പ് കളത്തിലെ ഇതുപോലെയുള്ള വിശേഷങ്ങളും വാർത്തകളുമായി വോട്ടംഗം തുടങ്ങുകയാണ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പതിവ് പോലെ ഒന്നും ഉറപ്പിക്കാതെ കോൺഗ്രസ് കീറാമുട്ടിയായി ആ 6 സീറ്റ്. വടകരയിൽ സന്നദ്ധത അറിയിച്ച് കെ രമ. ബിജെപിയുടെ പ്രഖ്യാപനവും നീളുന്നു. കഴക്കൂട്ടം ഉറപ്പായെന്ന് ശോഭാ സുരേന്ദ്രൻ. എന്ന് ആവശ്യമുയരുകയും അതിന് നമ്മുടെ നിലപാടിൽ നമ്മൾ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇനി സ്കോപ്പ് ഇല്ലല്ലോ. നിങ്ങൾ എൻ്റെ മുൻപിലുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഏറ്റുമാനോട് നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാർട്ടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ലതിക സുഭാഷ് ഇനി ഏറ്റുമാനൂരിൽ സ്വതന്ത്ര. കുറ്റ്യാടിയിൽ നേതാക്കളെ പാർട്ടി തിരുത്തി, പാർട്ടിയെ ജനവും തിരുത്തി. പാർട്ടിക്കാർ പറഞ്ഞതുപോലെ കുഞ്ഞമ്മദ് സ്ഥാനാർത്ഥി. തിരൂരങ്ങാടിയിൽ നിയാസ് പുളിക്കലകത്ത് CPI സ്ഥാനാർത്ഥി. ചീഫ് മിനിസ്റ്റർക്ക് എങ്ങനെയെങ്കിലും തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈൻ കൊണ്ടുവരണം, അത് മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ളവരും. വികസനത്തിൽ മുഖ്യമന്ത്രിക്ക് നിസ്സഹകരണമെന്ന് ഇ ശ്രീധരൻ. സഹകരിച്ചത് പാലാരിവട്ടത്ത് മാത്രം. MLA എല്ലായ്പ്പോഴും മണ്ഡലത്തിൽ വേണ്ട. വിശദമായ വാർത്തകൾ കാണാം. ഒടുവിൽ വടകരയിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് കെ രമ. എൻ വേണുവിനെ RMP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ രമ UDF നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചത്. രമ മത്സരിച്ചാൽ UDF പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വടകരയിൽ രമ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അവരുടെ സംസ്ഥാന RMP സംസ്ഥാന സെക്രട്ടറി വേണു എന്നെ അറിയിച്ചിട്ടുണ്ട്. അവര് തയ്യാറാണെങ്കിൽ, രമ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് UDF പിന്തുണ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ശ്രീ വേണു എന്നെ രമ മത്സരിക്കാൻ തയ്യാറുള്ള താല്പര്യം അറിയിച്ചത്. അങ്ങനെ രമ മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ച സാഹചര്യത്തിൽ വടകരയിലെ പിന്തുണ UDFന്റെ പിന്തുണ അവർക്കായിരിക്കുമെന്ന് ഞാൻ അറിയിക്കാം. മുഹമ്മദ് ഷഹീദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, ഈ UDFന്റെ സമ്മർദ്ദമേറ്റു, അതാണോ രമ പിന്നീട് സന്നദ്ധത അറിയിക്കാനുള്ള കാരണം? ആ പ്രതിസന്ധി അതോടെ തീരുകയാണോ? എൻ വേണുവിനെ ആദ്യം ഉദ്ദേശിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് RMPക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ടോ? രേണുക, മത്സരിക്കാൻ വേണ്ടി കെ രമയ്ക്ക് മുന്നിൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായിരുന്നു, പാർട്ടിക്ക് പുറത്തുനിന്നുണ്ടായിരുന്നു, കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ താൻ മത്സരിക്കാനില്ല എന്നൊരു നിലപാടിൽ കെ രമ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി എവിടെ വടകരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചെങ്കിലും അതെല്ലാം മാറ്റിവെക്കുകയായിരുന്നു. ഒടുവിൽ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ച് അത് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിനൊടുവിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി MM ഹസൻ UDF കൺവീനർ അറിയിച്ചത് കെ രമ മത്സരിക്കാനില്ലാതുകൊണ്ട് വടകര ഏറ്റെടുക്കുകയാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്തരമൊരു നിലപാട്, താൻ മത്സരിക്കുവാൻ തയ്യാറാണ് എന്നൊരു നിലപാട് പാർട്ടി സെക്രട്ടറി എൻ വേണു അറിയിച്ചതായുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ കെ രമ മത്സരിക്കാൻ ഇറങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, RMP ക്യാമ്പ് ഇപ്പോഴും മൗനത്തിലാണ്. അവർ കൃത്യമായൊരു നിലപാട് നമ്മൾ ഈ ചെന്നിത്തലയുടെ പ്രഖ്യാപനത്തിന് ശേഷവും RMP എൻ വേണു ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ നമ്മോട് ഇക്കാര്യം ഔദ്യോഗികമായി പറയാനോ സ്ഥിരീകരിക്കാനോ തയ്യാറാവുന്നില്ല.
നാളത്തെ പ്രഖ്യാപനത്തിൽ ആ കാര്യം അറിയാമെന്ന ഒരു നിലപാട് മാത്രമാണ് അവർ പറയുന്നത് എന്നുള്ളതിനാണ് കടുത്ത അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചെന്നിത്തല തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രമ സന്നദ്ധത അറിയിച്ചതായി വേണു തന്നെ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമായി ഈ ഘട്ടത്തിലും രമയുടെ സ്ഥാനാർത്ഥിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം അത്രയും അനിശ്ചിതത്വം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെയാണ് വലിയ സമ്മർദ്ദം. പ്രത്യേകിച്ചും അവിടെ വോട്ട് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ യു ഡി എഫും ആർ എം പിയും ഒരുമിച്ച് നിന്നാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ യു ഡി എഫ് ക്യാമ്പുകളിലും ആർ എം പി ക്യാമ്പുകളിലുമുണ്ട്. ഒപ്പം കെ കെ രമ സ്ഥാനാർത്ഥിയായി വന്നാൽ ആ തരത്തിൽ സി പി എം വിരുദ്ധ വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ കഴിയും, ആ തരത്തിൽ എൽ ഡി എഫിന്റെ കയ്യിലുള്ള സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള അത്തരം വലിയ പ്രതീക്ഷകളും കണക്കുകൂട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സി പി എമ്മുമായി കടുത്ത വിരോധത്തിൽ നിൽക്കുമ്പോഴും കെ കെ രമ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് പോവുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയത് ഒഞ്ചിയത്തെ പാർട്ടി എൻ വേണുവിന്റെ ഒഞ്ചിയത്തെ പ്രാദേശിക ഘടകം എൻ വേണുവിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. ഇങ്ങനെ ഒരു നിലപാട് ഒഞ്ചിയത്ത് വന്നതോടുകൂടിയാണ് കെ കെ രമ താൻ മത്സരിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കും. നാളെ ആർ എം പിയുടെ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ നമുക്ക് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കണം എന്നാണ് ഷഹീദ് പറയുന്നത്. മുഹമ്മദ് ഷഹീദ് ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന് പതിവ് പോലെ ഇനി വിമത ഭീഷണിയുടെ കാലമാണ്. ശക്തമായ സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിന് പോലും പ്രവർത്തകരുടെ വികാരത്തിന് വഴിപ്പെടേണ്ടി വന്നു. സംസ്ഥാന പ്രസിഡന്റിനെ പോലും പരോക്ഷമായി വെല്ലുവിളിച്ച ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകേണ്ടിയും വരുന്നു ബി ജെ പിക്ക്. മുഖ്യമന്ത്രി ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടും ചിത്രം ഇനിയും വ്യക്തമായിട്ടില്ല സംസ്ഥാനത്ത്. വി വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, പലയിടത്തും വെല്ലുവിളികളും വിമത ശല്യങ്ങളും ഉയരുകയാണ്. എന്താണ് മൂന്ന് മുന്നണികളിലും സംഭവിക്കുന്നത്? രണുക, സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാശിയും വീറോടെയും കൂടുള്ള പോരാട്ടമാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു സമ്മർദ്ദം എല്ലാ മുന്നണികൾക്കുമുണ്ട്. തുടക്കം മുതൽ വലിയ സമ്മർദ്ദത്തിലാണ് മുന്നണികളുള്ളത്. സി പി എം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത നേരിട്ടില്ലാത്ത പ്രതിസന്ധി അവരുടെ സംഘടനാ രംഗത്തുണ്ടായി. പാർട്ടി തീരുമാനത്തിനെതിരെ പ്രകടനങ്ങൾ, പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ കൊറ്റിയാടിയിൽ അത്തരമൊരു പ്രതിഷേധത്തിന് സി പി എം നേതൃത്വത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതായും വന്നു. ഒരിക്കലും സി പി എം സംഭവിച്ചില്ലാത്ത കാര്യമാണത്. അത് ഇത്തവണ അതും സി പി എമ്മിനുണ്ടായിരിക്കുന്നു. കോൺഗ്രസ്സിന് സാധാരണമാണ് ഇത്തരം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും രാജി നാടകങ്ങളും പിന്നീട് രാജി പിൻവലിക്കലുമൊക്കെ കോൺഗ്രസ്സിൽ സാധാരണമാണ്. പക്ഷേ ഇത്തവണ അതും ലതിക സുഭാഷിൻ്റെ ഇന്നലത്തെ തലമുണ്ടനം ചെയ്യലോടുകൂടി അതും മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. രേണുക സൂചിപ്പിച്ച പോലെ ബി ജെ പിയിൽ സാധാരണ ഇത്തരം പ്രതിഷേധങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാകാത്തതാണ്. പക്ഷേ ബി ജെ പിയും വലിയ കടുത്ത പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കു പോയില്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കെ സുരേന്ദ്രൻ അവർ മത്സരിക്കുമെന്ന് പറയുന്നെങ്കിൽ കൂടിയും അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ബി ജെ പിക്ക് തീരുമാനിച്ച സ്ഥലത്ത് സ്ഥാനാർത്ഥി തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരുന്നു. മറ്റൊരിടത്ത് വയനാട്ടിലാകട്ടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്ത കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട അയാൾ പോലും താനത് അറിഞ്ഞില്ല, സ്ഥാനാർത്ഥിയാണ് താൻ അറിഞ്ഞില്ല എന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇത്തരത്തിൽ മൂന്ന് മുന്നണികളിലും തികച്ചും അസാധാരണമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സി പി എമ്മിന് ഒരു ഗുണം കിട്ടിയത് പ്രതിഷേധങ്ങളൊക്കെ വളരെ നേരത്തെയായി. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കത് പരിഹരിക്കാൻ സമയം കിട്ടി. കുറ്റിയാടി പോലും അവർ അത്തരത്തിൽ സെറ്റ് ചെയ്യാൻ അവർക്ക് സമയം ലഭിച്ചിരിക്കുന്നു. ഇത് ഇന്നത്തോടുകൂടി കുറ്റിയാടി കൂടി വന്നതോടെ സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നു. കോൺഗ്രസിന് ഇനിയും 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ, 6+ ധർമ്മടവും അതുപോലെ തന്നെ വടകരയും ഒക്കെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. 3 സീറ്റുകൾ ബി ജെ പിക്കും. ഇനി ഏതാണ്ട് 22 ദിവസത്തോളം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിൽക്കുന്നുണ്ട്. അരുൺ, ഇനി അടുത്ത ഘട്ടം എന്താണ്? എന്നത്തേക്ക് വരും പാർട്ടികളുടെ പ്രകടന പത്രികൾ? എന്തൊക്കെയാകും മൂന്ന് മുന്നണികളും ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്ന കാര്യങ്ങൾ? അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇടതുമുന്നണി പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രകടന പത്രിക പക്ഷേ ഇത്തവണ വൈകിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ പ്രകടന പത്രികയുമായി രംഗത്ത് വരികയാണ് ഇടതുമുന്നണി ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഇടതുമുന്നണി പ്രകടന പത്രികയുടെ കാര്യത്തിൽ അല്പം അവ്യക്തതയുണ്ട്. എന്നത് പുറത്തു വരുമ്പോൾ നേരത്തെ ഒരു സബ് കമ്മിറ്റിയൊക്കെ അവർ നിയോഗിച്ചതാണ്. പക്ഷേ ആ സബ് കമ്മിറ്റി യോഗം ചേർന്ന പ്രകടന പത്രികയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയിട്ട് വരും ദിവസങ്ങളിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വികസനവും കരുതലും എന്ന കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും മറ്റു മുദ്രാവാക്യം തന്നെയാകും അവർ ഇത്തവണയും മുന്നോട്ട് വയ്ക്കുക. വികസനത്തിനൊപ്പം ക്ഷേമ പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രകടന പത്രിക ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ സർക്കാർ തുടർന്ന്
കടന്നു വന്ന വികസനങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച നടപ്പാക്കി വന്ന വികസനങ്ങളുടെ തുടർച്ചയാണ് ഇടതുപുട പ്രകടന പത്രികയിൽ ഉണ്ടാവുക. മറുവശത്ത് UDFഉം വികസനം തന്നെയാകും പ്രധാന അജണ്ടയെ കൊണ്ടുവരിക. അതിനൊപ്പം ശബരിമല അടക്കമുള്ള വൈകാരിക പ്രശ്നങ്ങളും വൈകാരികമായ വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ഇടതുമുന്നണി പ്രതിരോധിക്കാൻ UDF ശ്രമിക്കും. BJP രണ്ട് മുന്നണികൾക്കും എതിരായുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ പ്രകടന പത്രിക അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഈ ആഴ്ച തന്നെ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികൾ പുറത്തു വരാനാണ് സാധ്യത. ശരി, VVR വിവരങ്ങൾ നൽകിയത്. ഈ ആഴ്ച തന്നെ പ്രകടന പത്രികകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടകരയിൽ ഒടുവിൽ KK രമയിലേക്ക് UDF എത്തിയെങ്കിലും ആറ് സീറ്റ് കീറാമുട്ടിയായി തുടരുകയാണ്. വട്ടിയൂർക്കാവും കുണ്ടറയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് മാരത്തൺ ചർച്ചയ്ക്ക് ശേഷവും തീരുമാനമുണ്ടാകാത്തത്. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, PC വിഷ്ണുനാഥിനോട് വട്ടിയൂർക്കാവിലുള്ള എതിർപ്പ് അതിപ്പോഴും ഉണ്ടോ? മറ്റൊന്ന് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ സിദ്ദിഖിന്റെ കാര്യത്തിലെ എതിർപ്പ് മാറി എന്നാണോ കരുതേണ്ടത്? അത് മയപ്പെട്ട് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്നത്തേക്ക് വരും കോൺഗ്രസിന്റെ ബാക്കിയുള്ള 6 പേരുടെ ലിസ്റ്റ്? തൊണ്ണൂറ്റിരണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന് ആദ്യം അറിയിച്ചിരുന്നു. 86 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 6 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ധർമ്മടത്ത് മത്സരിക്കാൻ ഫോർവേഡ് ബ്ലോക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ആ സീറ്റിൻ്റെ കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട്. വടകരയിൽ KK രമ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വന്ന ശേഷമാവും അവിടേക്കുള്ള വടകര സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരിക. അങ്ങനെയെങ്കിൽ 7 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആണ് ഇനി പ്രഖ്യാപിക്കാൻ ഉള്ളത്. നാളെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് KPCC നേതൃത്വം വ്യക്തമാക്കുന്നത്. നിലവിൽ 2 സീറ്റുകളുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ ആര് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാനായിരിക്കുന്നു. അതിൽ ഒന്ന് കൽപ്പറ്റ സീറ്റിലാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് മത്സരിക്കും. അതോടൊപ്പം തന്നെ നിലമ്പൂർ സീറ്റിൽ BV പ്രകാശ് മത്സരിക്കും. മലപ്പുറം DCC പ്രസിഡന്റാണ് അദ്ദേഹം. ഈ 2 സീറ്റുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ അന്തിമധാരണയിലെത്തിയിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മറ്റ് 4 സീറ്റുകളുടെ കാര്യത്തിൽ അവസാന റൗണ്ട് ചർച്ചകളിൽ വീണ്ടും ആദ്യം ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പഴയ പേരുകൾ തന്നെ വീണ്ടും വരുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കുണ്ടറയിലാണ് PC വിഷ്ണുനാഥ് സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യതകൾ തെളിയുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ ധാരണയും ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും കുണ്ടറയിൽ ഇപ്പോൾ PC വിഷ്ണുനാഥാണ് നേതൃത്വത്തിൻ്റെ സജീവ പരിഗണനയിലുള്ള സ്ഥാനാർത്ഥി എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. മറ്റൊന്ന് പട്ടാമ്പിയുടെ കാര്യത്തിലാണ്. പട്ടാമ്പിയുടെ കാര്യത്തിൽ ഇന്നലെ കൻ്റോൺമെൻ്റ് ഹൗസിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിൽ മലപ്പുറത്തെ നേതാക്കൾ അടക്കം പങ്കെടുത്ത യോഗത്തിൽ, അതായത് BV പ്രകാശ്, ആര്യടൻ ഷൗക്കത്ത് അടക്കം പങ്കെടുത്ത യോഗത്തിൽ ആര്യടൻ ഷൗക്കത്ത് പട്ടാമ്പിയിൽ മത്സരിക്കാൻ ഒരു ധാരണയിലെത്തിയാണ് ഇന്നലത്തെ യോഗം പിരിഞ്ഞത്. എന്നാൽ ഇന്ന് ആര്യടൻ ഷൗക്കത്ത് പട്ടാമ്പിയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി. ഈ ഒരു പശ്ചാത്തലത്തിൽ പട്ടാമ്പിയിലും പുതിയൊരു സ്ഥാനാർത്ഥി വരാനാണ് സാധ്യത. അത് റിയാസ് മുക്കോളി ആയിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തവനൂരിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ പിന്തുണയ്ക്കുന്ന കാര്യം കോൺഗ്രസിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. അതും വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കേണ്ടത് ആണ്. ഏതായാലും നാളെ തന്നെ 6 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ, അതായത് KPCC നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പേരുകളിൽ വട്ടിയൂർക്കാവിലുള്ളത് ജ്യോതി വിജയകുമാറാണ് എന്നതാണ് ശ്രദ്ധേയം. ലതിക സുഭാഷ് അടക്കമുള്ളവർ ഒരു പ്രതിഷേധം ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരു സീറ്റിൽ കൂടി വനിതയെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ 6 സീറ്റും കോൺഗ്രസിന് കുരുക്കാകുന്നു എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. ഇന്നും തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഏറ്റവും നിറഞ്ഞു നിന്നത് ലതിക സുഭാഷ് തന്നെയാണ്. കോൺഗ്രസ് വിട്ട ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. പ്രവർത്തകരുടെ യോഗത്തിലാണ് ലതിക സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. പ്രവർത്തകരുടെ ആവശ്യം മാനിച്ചാണ് മത്സരിക്കാൻ തയ്യാറാകുന്നതെന്ന് ലതിക പറഞ്ഞു. കെട്ടിവയ്ക്കാനുള്ള 1,00,000 രൂപ യോഗത്തിൽ പ്രവർത്തകർ ലതിക സുഭാഷിന് കൈമാറി. രാവിലെ മുതൽ AK ആന്റണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസും ലതികയോട് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നെ നയിക്കുവാനും എന്നെ കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റവും കുറവുമൊക്കെ നേരിട്ട് പറഞ്ഞ് തിരുത്തുവാനും കഴിവുള്ള ആളുകൾ നിങ്ങളാണ്. നിങ്ങൾ എൻ്റെ മുൻപിലുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഏറ്റുമാനോട് നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലതിക സുഭാഷിന്റെ തലമുണ്ഠന പ്രതിഷേധം അസ്വസ്ഥമാക്കുന്നത് കോൺഗ്രസിനെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന കൂടിയാണ് ചർച്ചയാകുന്നത്. 64 വർഷത്തെ ജനാധിപത്യ കേരളത്തിൽ ആദ്യമായാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ പേരിലുള്ള ഇത്ര രൂക്ഷമായ പ്രതികരണങ്ങൾ. പ്രാദേശിക രാഷ്ട്രീയം ഉയർന്ന സാഹചര്യത്തിലാണ് വിജയ സാധ്യത.
ഐക്യദാർഢ്യത്തിന്റെ വഴിയിൽ ശോഭന ജോർജ് കടന്നു വരുമ്പോൾ ലതിക സുഭാഷിന്റെ വീട്ടിൽ തിരക്കൊഴിഞ്ഞിരുന്നില്ല. പണ്ട് ജീവനൊടുക്കാൻ വരെ തീരുമാനിച്ച സംഭവമാണ് തുറന്നു പറഞ്ഞത്. മയങ്ങി വീണു എന്ന് മാത്രമാണ് അന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. അല്പം വൈകിയിരുന്നെങ്കിൽ മരിക്കുമായിരുന്നു. അനുഭവം കൊണ്ട് പറയാൻ പറ്റും, ലതിക തല മുണ്ടനം ചെയ്തുവെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ നിമിഷം തെറ്റിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകാൻ. 10 വർഷക്കാലം ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മനുഷ്യന്റെ പുറകെ ഒരു KPCC എക്സിക്യൂട്ടീവിൽ ആക്കണമെന്നും പറഞ്ഞ് നടന്ന ഇവരൊക്കെ റെക്കമെന്റ് ചെയ്യാനും. ഈ തലയുണ്ടല്ലോ, ഈ മൊട്ടത്തല ആദ്യ കേരള രാഷ്ട്രീയത്തിൽ എന്നും ഒരു നൊമ്പരമായിരിക്കും. ശോഭന വീട്ടിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ കൽപ്പറ്റയിൽ സ്വന്തം അനുഭവം പറയുകയായിരുന്നു KC റോസ്. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിന്റെ പേരിൽ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ അത് ഒരു ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ പുരുഷ മേധാവിത്വത്തിന്റെ ആ പുരുഷ മേധാവിത്വത്തിന്റെ തലമുണ്ടനം ചെയ്തതായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ കഴിയും. KPCC സെക്രട്ടറി സ്ഥാനം തന്നെ ഉപേക്ഷിച്ചു തിരുവനന്തപുരത്തെ രമണി പി നായർ. അടുത്ത തീരുമാനം എനിക്ക് പാർട്ടിയിൽ നിന്ന് തന്നിട്ടുള്ളത് ഇപ്പം ഔദ്യോഗികമായി തന്നിട്ടുള്ള ഒരു ചുമതല KPCC സെക്രട്ടറിയാണ്. ആ സ്ഥാനം ഞാൻ ഔദ്യോഗികമായി രാജിവെക്കുന്നുണ്ട്. ഞാൻ രാജിക്കത്ത് നാളെ KPCC ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ രാജിക്കത്ത് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പാർട്ടി എന്ന് ഞാൻ എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന നേതാക്കൾ ആരും ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല, മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കാൽവെച്ച് പോവുകയുമില്ല. എന്റെ മരിക്കുന്നത് വരെ ഞാൻ ഈ പ്രസ്ഥാനത്തിലൊരു അംഗമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരാളായി. ഐക്യദാർഢ്യത്തിന്റെ ഈ ശബ്ദങ്ങൾക്കിടയിൽ വേറിട്ട് നിന്നു കൊച്ചിയിൽ നിന്നുയർന്ന ലാലി വിൻസെന്റിന്റെ ശബ്ദം. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പറഞ്ഞതിനോടായിരുന്നു ലാലിക്ക് യോജിപ്പ്. പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി നീങ്ങുമ്പോൾ പാർട്ടിയെ ഏറ്റവും ദുഃഖകരവും ഏറ്റവും നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായ തലമുണ്ടനം പോലെയുള്ള കഠിന കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് സമരമുഖത്ത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയത് തെറ്റായിപ്പോയി. ലതിക സുഭാഷിന്റെ മുണ്ടന പ്രതിഷേധത്തിൽ പൊട്ടിത്തെറിച്ചത് അക്ഷരാർത്ഥത്തിൽ ആനിരാജയാണ്. കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷവും സ്ത്രീകളോട് കാണിക്കുന്ന അവഗണന തുറന്നടിച്ച പ്രതികരണം. രാഷ്ട്രീയം അറിയുന്ന കാര്യശേഷിയുള്ള സ്ത്രീകളുണ്ട്, എന്നാൽ അതിനൊന്നും കാര്യത്തിൽ കാര്യഗൗരവത്തോടെ ആ സ്ത്രീയെ 50% ജനസംഖ്യയുള്ള സ്ത്രീകളെ ഈ ഒരു വിഷയത്തിൽ കണക്കിലെടുത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ എല്ലാ പാർട്ടികളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നു, കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുന്നേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തോൽവിയാണ് സ്ഥാനാർത്ഥി പട്ടിക. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മഹിളാ കോൺഗ്രസ് മാത്രമല്ല ഇതുപോലെ പ്രതിഷേധവുമായി എത്തുന്നത്. വൈപ്പിനിൽ വിമതരായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് INTUC സംസ്ഥാന സെക്രട്ടറി KP ഹരിദാസ്. കാണാം ആ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ INTUC സീറ്റ് നൽകിയില്ല എന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് വരെ പരാതി ഉന്നയിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ വൈപ്പിനിൽ INTUC ഒരു സീറ്റ് നൽകും എന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ശ്രീ KP ഹരിദാസ്. വൈപ്പിൻ സ്വദേശി തന്നെയായ ശ്രീ KP ഹരിദാസിനായിരിക്കും ആ സീറ്റ് എന്ന് നേതാക്കൾ വരെ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം വൈപ്പിനിൽ ആ സീറ്റും INTUC നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ INTUC ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലും പ്രതിരോധത്തിലുമാണ്. എന്താണ് INTUC ഇനിയുള്ള നിലപാട്? ഞങ്ങളൊക്കെ ആത്യന്തികമായി കോൺഗ്രസ്സുകാരാണ്. അത് കഴിഞ്ഞിട്ടാണ് INTUC ആയത്. പക്ഷേ INTUC ഒരൊറ്റ നേതാക്കന്മാർക്കും കേരളത്തിലുള്ളവർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ആത്മഹത്യാപരമാണ്. അതിൻ്റെ പ്രതിധ്വനി അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് മാർച്ച് 6 കേരളത്തിന് ബോധ്യപ്പെടും. ഏപ്രിൽ 6 ആ ഏപ്രിൽ 6 മുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം ആർക്കെങ്കിലും, ഒന്നോ രണ്ടോ പേർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതാണ് കോൺഗ്രസിന് ബുദ്ധി. 17 ലക്ഷത്തോളം വരുന്ന INTUC തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കാൻ കോൺഗ്രസിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് ദുഃഖിക്കേണ്ടി വരും. കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നത് തീർച്ചയായിട്ടും അതിന് ഒരൊറ്റ INTUC ഇത്തവണ പ്രവർത്തന രംഗത്ത് ഉണ്ടാവില്ല, വോട്ടും നൽകില്ല എന്നാണ് അവർ എടുത്തിരിക്കുന്നത്, സാധാരണക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പം ഞങ്ങളൊക്കെ എല്ലാ തവണയും പോട്ടെ സാരമില്ല അടുത്ത തവണ ശരിയാവും എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഇപ്പം ഞങ്ങൾ
കോൺഗ്രസിന് വേണ്ടി എന്നും നിർബന്ധിച്ചു പോന്നിട്ടുള്ള ഞങ്ങളെയൊക്കെ ഇപ്പൊ കഷ്ടത്തിലാക്കിയിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തയ്യാറെന്ന് ശോഭാ സുരേന്ദ്രൻ. മത്സരിക്കാൻ പലരും ആവശ്യപ്പെട്ടുവെന്നും പാർട്ടിക്ക് വേണ്ടി താൻ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ മത്സരിക്കുന്നത് വിശ്വാസി സമൂഹത്തിന് വേണ്ടിയാണെന്നും അവർ പറഞ്ഞു. ഞാൻ വ്യക്തമാക്കിയിരുന്നത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കാതിരിക്കുകയും മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രവർത്തിക്കും എന്നായിരുന്നു. അത് ഇന്നലെയും ഞാൻ പറയുകയുണ്ടായി. പക്ഷെ പിന്നീട് കഴക്കൂട്ടത്ത് മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു. അപ്പോൾ അതിൽ ഞാൻ വളരെ സന്തോഷിക്കാൻ കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കെതിരെ വളരെ കടുത്ത സമീപനം സ്വീകരിച്ച് വിശ്വാസികൾ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. അമ്മമാർക്ക് മക്കളെ വളരെ സന്തോഷത്തോടുകൂടി അയ്യനെ കാണാൻ കെട്ടുനിറച്ച് പറഞ്ഞയക്കാനുള്ള സാഹചര്യം അത് നഷ്ടപ്പെടുത്തി. കഴക്കൂട്ടത്ത് മത്സരിക്കണം എന്ന് ആവശ്യമുയരുകയും അതിന് നമ്മുടെ നിലപാടിൽ നമ്മളൊരു മാറ്റം വരുത്തിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ചർച്ചയ്ക്കിന് സ്കോപ്പില്ലല്ലോ. പ്രധാന കക്ഷികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി. ഇടതുമുന്നണിയിൽ നിന്നും ആദ്യ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ, വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത്, ആറന്മുളയിൽ വീണ ജോർജ് തുടങ്ങിയവരും ഇന്ന് പത്രിക നൽകി. നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇബിനു കുതിരപ്പുറത്താണ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നും LDF നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ബെവിൻ ജോൺ വർഗീസ് മുമ്പാകെ ആയിരുന്നു പത്രികാ സമർപ്പണം. തൃശൂരിൽ RDO NK കൃപയ്ക്ക് മുൻപാകെയാണ് പത്മജ വേണുഗോപാൽ പത്രിക നൽകിയത്. പറവൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VD സതീശനും ഇന്ന് പത്രിക സമർപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിലും വീണ ജോർജ് ആറന്മുളയിലും പത്രിക നൽകി. വട്ടിയൂർക്കാവിലെ ഇടത് സ്ഥാനാർത്ഥി VK പ്രശാന്ത് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. പത്തനാപുരത്ത് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ PPE കിറ്റ് ധരിച്ചാണ് പത്രികാ സമർപ്പണത്തിന് എത്തിയത്. കൊട്ടാരക്കരയിലെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വെട്ടിക്കവല ബ്ലോക്ക് ഓഫീസിൽ പത്രിക സമർപ്പിച്ചു. സുൽത്താൻ ബത്തേരിയിലെ ഇടത് സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ കൽപ്പറ്റയിൽ പത്രിക സമർപ്പിച്ചു. നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇബ്നു വളർത്തുമൃഗങ്ങളായ കുതിരകൾക്കും ഒട്ടകത്തിനുമൊപ്പമാണ് പത്രികാ സമർപ്പണത്തിന് കളക്ടറേറ്റിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പറയുന്നത് ഷാഫി പറമ്പിൽ മുഴുവൻ സമയം ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങക്ക് ജനങ്ങൾക്ക് ഇവിടെ നിന്ന് ഉറപ്പ് കൊടുക്കാൻ കഴിയുമോ? ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സമയം മണ്ഡലത്തിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണോ? എങ്ങനെയാണ്? അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തെ കാര്യം നമുക്ക് നോക്കല്ലേ വേണ്ടു. അതിനൊരു ഓഫീസും സെറ്റപ്പും വേണം. ഇവിടെ എപ്പോഴും ഇരിക്കണം എന്നില്ല. വികസനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്പോർട്ടീവ് അല്ലെന്ന് ഇ ശ്രീധരൻ. MLA എപ്പോഴും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകേണ്ട ആളല്ലെന്നും ശ്രീധരൻ. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. വോട്ടംഗം തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി എന്താണോ അതുപോലെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. പാർട്ടിയിലെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ സുപ്രധാന നടത്തിപ്പുകാരൻ. ആ ചുമതലയിലേക്ക് അപ്രതീക്ഷിതമായി PMA സലാം എത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ അധികാര സമവാക്യങ്ങൾ തന്നെ മാറുകയാണ്. വർഷങ്ങളായി PK കുഞ്ഞാലിക്കുട്ടി, അഹമ്മദ് കബീർ, ET മുഹമ്മദ് ബഷീർ, KPA മജീദ് എന്നിവർ മാത്രം മാറി മാറിയിരുന്ന കസേരയിലേക്കാണ് സലാം കടന്നുവരുന്നത്. തിരൂരങ്ങാടി KPA മജീദ്, കളമശ്ശേരി അഡ്വക്കറ്റ് VE ഗഫൂർ, പുനലൂര് അവിടെ രണ്ടത്താണി അബ്ദുറഹ്മാനാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. PMA സലാമിന് ജനറൽ സെക്രട്ടറി ചാർജ് കൊടുക്കുകയാണ്. തിരൂരങ്ങാടിയിൽ KPA മജീദിനെ നിർദ്ദേശിച്ചപ്പോൾ ഉയർന്ന പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ മാത്രം നടത്തിയതാണോ ഈ നീക്കം? സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന് പ്രതിഷേധമുയരുമ്പോൾ ജനറൽ സെക്രട്ടറി ചുമതല തന്നെ പകരം നൽകുമോ? ഈ രണ്ട് സുപ്രധാന ചോദ്യങ്ങളാണ് PMA സലാമിന്റെ വരവോടെ ഉയരുന്നത്. ഏറെക്കാലമായി ലീഗിൽ 4 പേരാണ് ജനറൽ സെക്രട്ടറിമാരായത്.
പി കെ കുഞ്ഞാലിക്കുട്ടിയും അഹമ്മദ് കബീറും കെ പി എ മജീദും ഇ ടി മുഹമ്മദ് ബഷീറും കെ പി എ മജീദും ഇ ടി മുഹമ്മദ് ബഷീറും ഒരേ സമയം ജനറൽ സെക്രട്ടറിമാരായിരുന്നു എന്ന അപൂർവതയും ഉണ്ടായിരുന്നു. പിന്നീട് ഏറെക്കാലം ജനറൽ സെക്രട്ടറി എന്നാൽ മജീദ് തന്നെയായിരുന്നു. ഇപ്പോൾ മജീദ് തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി മാത്രമായി. തിരൂരങ്ങാടിയിൽ അണികളുടെ പ്രതിഷേധത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് പുതിയ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള സലാമിന്റെ മറുപടി ഇങ്ങനെ: എന്നോടൊപ്പം ആളുകളുള്ളത് ഞാൻ ലീഗായതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ നിൽക്കുന്നിടത്ത് ആളുകൾ നിൽക്കില്ല. ഞാൻ ലീഗായതുകൊണ്ട് ലീഗുകാർ എൻ്റെ കൂടെയുണ്ട്. ഞാനിപ്പോഴും ലീഗാണ്, ആ ലീഗുകാർ ലീഗിലും ഉണ്ട്. അല്ലാതെ എൻ്റെ പിറകെ പോരുന്നവളല്ല, ഒരാളുടെയും പിറകിലല്ല മുസ്ലിം ലീഗ് പ്രവർത്തകർ. അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്. മുസ്ലിം ലീഗ് എന്താ തീരുമാനം എടുക്കുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാകും. പിന്നെ ചില തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ യുവാക്കളുടെ ഇടയിലൊക്കെ ചില വികാര പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. അത് തങ്ങളൊന്ന് ആലോചിക്കാൻ പറഞ്ഞാൽ അതോടുകൂടി അത് തീർന്നു. 1992 മുതൽ 10 വർഷം മുൻപ് വരെ ഐ എൻ എന്നിൽ പ്രവർത്തിച്ചയാൾ, 2006 എൽ ഡി എഫിനൊപ്പം നിന്ന് ജയിച്ച് നിയമസഭയിലെത്തിയയാൾ, അന്ന് സലാമിനൊപ്പം ലീഗിലെത്തിയ എന്നെ നെല്ലിക്കുന്ന് 2 വട്ടം എം എൽ എ ആയി കാസർഗോഡ് നിന്നും. ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് സലാമിന് ലീഗിന്റെ ഉന്നത ചുമതല തന്നെ കിട്ടുന്നത്. ഈ കൂട്ടപ്പൊരിച്ചിലിൽ സലാം മാത്രമല്ല നേട്ടമുണ്ടാക്കിയത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി പുനലൂർക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണത്തിലും ഐക്യ ജനാധിപത്യത്തിന് എനിക്ക് മികച്ച നേട്ടങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നിയോജകമണ്ഡലം എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യത്തിന് എനിക്ക് അനുകൂലമായി ഒരു സീറ്റായി അത് മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തിരൂരങ്ങാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയാസ് പുളിക്കലകത്തിനെ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടുമുൻപാണ് ലീഗിന്റെ നിർണായക നീക്കമുണ്ടായത്. പരസ്യമായി പ്രതിഷേധമുയർത്തിയ സി പി ബാവഹാജിയും പാണക്കാടെത്തിയിരുന്നു. പ്രതിഷേധങ്ങൾ ഇല്ല എന്നും പാർട്ടിക്കൊപ്പം തുടരുമെന്നും ബാവഹാജിയും പ്രഖ്യാപിച്ചു. മലപ്പുറത്തുനിന്നും സി വി അനുമോദ്, ന്യൂസ് 18. കളമശ്ശേരിയിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വി എ അബ്ദുൽ ഗഫൂറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് വിമതരുടെ യോഗം. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ പി അഹമ്മദ് കബീറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമുയർന്നു. കളമശ്ശേരിയിൽ 500-ലധികം പേർ പങ്കെടുത്ത യോഗത്തിലാണ് മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം ഉണ്ടായത്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗം പ്രമേയം പാസാക്കി. ഇബ്രാഹിം കുഞ്ഞിനെയോ മകനെയോ മത്സരിപ്പിക്കരുതെന്ന് വളരെ നേരത്തെ തന്നെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും ഇതേ ആവശ്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇത് അവഗണിച്ച് ഗഫൂറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അബ്ദുൽ ഗഫൂറിന് പകരം മങ്കട എം എൽ എ ടി എ അഹമ്മദ് കബീറിനെ മത്സരിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച കാര്യത്തിലുള്ള അപാകതയും അല്ലെങ്കിൽ അത് വന്നിരിക്കുന്ന കാര്യങ്ങളുമാണ് ഞങ്ങൾ സൂചിപ്പിച്ചതും ചൂണ്ടിക്കാണിച്ചതും. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പാർട്ടി പരിഗണിക്കണം, പരിഹരിക്കും എന്ന്. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ പി അബ്ദുൽ ഖാദർ, ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. 16-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേരും എസ് ടി യു, യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18, കൊച്ചി. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കേരളത്തിന്റെ വികസനത്തിന് സഹായകരമായിരുന്നില്ല എന്ന് ഇ ശ്രീധരൻ. പ്രായോഗികമല്ലാത്ത തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈനിന് ശുപാർശ ചെയ്യാത്തതാണ് മുഖ്യമന്ത്രിയുടെ വിരോധത്തിന് കാരണം. എം എൽ എ ആയാൽ മണ്ഡലത്തിൽ മുഴുവൻ സമയം നിൽക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചാൽ മതിയെന്നും ഇ ശ്രീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ ഇ ശ്രീധരൻ മത്സരിക്കുന്നതോടുകൂടി ദേശീയ സദ്രയിലേക്ക് വന്ന മണ്ഡലമാണ് പാലക്കാട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, എങ്ങനെയാണ് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എനിക്ക് ആദ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 67 കൊല്ലമായിട്ട് ഞാൻ ഗവൺമെൻറ് ജോലിയിലായിരുന്നല്ലോ. ആ സമയത്ത് രാജ്യത്തിന് വേണ്ടി പല പദ്ധതികളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനുള്ള അവസരം കിട്ടി. അതുകൊണ്ട് എന്നെ എനിക്ക് പേരും കിട്ടി. ഈ പദ്ധതികളാണ് എന്നെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ എൻ്റെ ഇത്ര കാലത്തെ പരിചയം, അതിൻ്റെ നോളജും, പ്രത്യേകിച്ച് ടെക്നിക്കൽ നോളജ്, ഇത് സംസ്ഥാനത്തിന് ഉപകാരപ്രദമായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ചേരാൻ തീർച്ചയാക്കിയത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ ഏത് പാർട്ടിയിലാണെന്നുള്ളൊരു ഒരു സാധാരണ സംശയം ഉണ്ടാവും. എനിക്കിതാ സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യം മുതൽക്കെ ചെറുപ്പക്കാലത്ത് പാലക്കാട്ട് പഠിക്കുന്ന കാലത്ത് ആർ എസ് എസിലുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ബി ജെ പിയായിട്ടുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ബി ജെ പിക്ക് ഏറെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അങ്ങയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പെന്താണ്? ഞാൻ കാര്യമായിട്ട് ഇതിനെപ്പറ്റിയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നിരുന്നു. കണ്ടതിന് ശേഷം
ഇവിടെ പലതും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സുൽത്താൻ പട്ടി കൂടെ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്ത് ദിവസേന നടന്നു പോയിരുന്ന സുൽത്താൻ പട്ടയാണ്. ആ സുൽത്താൻ പട്ട ഇപ്പോഴത്തെ പോലെ തന്നെയുണ്ട്. അതായത് 1947 എങ്ങനെ ഉണ്ടായിരുന്നു അതേമാതിരിയാണ് ഇപ്പോഴും സുൽത്താൻ പട്ടയുള്ളത്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം പാലക്കാടിൻ്റെ അഭിവൃദ്ധി എന്താണെന്ന്. ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം, നമുക്കൊരു മോഡേൺ സിറ്റിയായിട്ട് കൊണ്ടുവരണം പാലക്കാടിനെ. പല മോഡേൺ സിറ്റിക്കുള്ള പല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരണം. ഇതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. സാറേ, ഈ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാരുകളുമായി സഹകരിച്ച് അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം. കേരളത്തിലെ അനുഭവം എങ്ങനെയായിരുന്നു? എന്താണ് ഇവിടുത്തെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ കാഴ്ചപ്പാടും? എന്താണ് അതിൻ്റെ വിലയിരുത്തൽ? കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് വളരെ അതാണ് എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നത് ഇവിടെ ഈശ്വരിക്ക്. ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് കൊച്ചി മെട്രോ ആ സമയത്താണ് സാങ്ഷൻ മേടിച്ചതും അതിൻ്റെ പണി തുടങ്ങിയതും. പക്ഷേ അത് കഴിഞ്ഞിട്ട് LDF ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ ബുദ്ധിമുട്ടുകളായി. പല പദ്ധതികളും തുടങ്ങി വെച്ച് സാങ്ഷൻ മേടിച്ച് തുടങ്ങാൻ സാധിക്കാതെ ഉള്ള ഒരു പ്രതിസന്ധിയിൽ വന്ന് വരേണ്ടി വന്നു. സാധാരണ DMRC ഒരു സേവനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും താല്പര്യപ്പെടുക, കാരണം അതിൻ്റെ ഒരു എഫിഷ്യൻസി അറിയാവുന്നതാണ്. ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ അഴിമതി അവർക്ക് നടത്താൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? അതായത് മാറ്റി നിർത്താനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത് എന്താണ്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ചീഫ് മിനിസ്റ്റർക്ക് എങ്ങനെയെങ്കിലും തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈൻ കൊണ്ടുവരണം, അത് മതി വേറൊന്നും വേണ്ട എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അത് വളരെ കേരളത്തിന് യാതൊരു ഉപകാരമില്ല പദ്ധതി കൊണ്ട്. എൻ്റെ മാത്രമല്ല റെയിൽവേ ചെയ്യാൻ സമ്മതിക്കില്ല, അത് ഏറ്റെടുത്തെങ്കിൽ വളരെ നഷ്ടമായിട്ട് പോകും. ആ ഒരു അദ്ദേഹത്തിനൊരു ഇച്ഛാഭംഗം ഉണ്ടായിരിക്കാം, അതോ ഒന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി DMRC ഏത് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും ആർക്കും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല, ആർക്കും ഒരു പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ ആ പദ്ധതി സമയത്തിന് തീർക്കുകയും ചെയ്യും, സമയത്തിന് മുമ്പേ തന്നെ തീർത്ത് കൊടുക്കും, അതിന് പിന്നെ ലാഭം ഉണ്ടാക്കുക. ഞങ്ങൾ 4-5 പ്രോജക്റ്റ് ചെയ്തുവിടെ, ആ 4-5 പ്രോജക്റ്റിന് ഞങ്ങൾ 20-25% കോസ്റ്റ് സേവിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പണം കൊണ്ടാണ് ഇപ്പോൾ പാലാരിവട്ടം പുതുക്കി പോണത്. ഗവൺമെൻറ് പറയാൻ മുഖ്യമന്ത്രിയുടെ നിലപാട് ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഈ പാലാരിവട്ടം ബ്രിഡ്ജിൻ്റെ മാത്രം അദ്ദേഹം സപ്പോർട്ടീവ് ആയിരുന്നു, മറ്റേക്കൊന്നും വലിയ താല്പര്യം അദ്ദേഹത്തിന് കാണിച്ചില്ല. അല്ലെങ്കിൽ തുടങ്ങിയ വർക്കും നിർത്തി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പാലക്കാട് എതിരായി നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്, അപ്പം എങ്ങനെയാണ് ഒരു മത്സരത്തെ കാണുന്നത്? താങ്കൾ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു, ഇപ്പോൾ 89 വയസ്സായി നിൽക്കുന്നു, അവിടെ ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരനാണ് 38 വയസ്സ് നിൽക്കുന്നു. അപ്പം ഈ ഒരു മത്സരത്തെ എങ്ങനെ കാണുന്നു? ഇതിന് സാധാരണ ഒരു മത്സരം, നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു മത്സരം ഉണ്ടാവില്ലേ, അതുമായ മത്സരം അല്ലാണ്ട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധങ്ങളോ അങ്ങനെയൊന്നും എനിക്കില്ല തീർച്ചയായിട്ടും. പക്ഷേ BJP ജയിക്കാനുള്ള സകല നടപടികളും സകല പ്രോമിസും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അവർ പറയുന്നത് ഷാഫി പറമ്പിൽ മുഴുവൻ സമയം ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങക്ക് ജനങ്ങൾക്ക് ഇവിടെ നിന്ന് ഉറപ്പുകൊടുക്കാൻ കഴിയുമോ നമ്മുടെ ജയിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സമയം മണ്ഡലത്തിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണോ? എങ്ങനെയാണ്? അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ നമുക്ക് നോക്കല്ലേ വേണ്ടു, അതിനൊരു ഓഫീസും സെറ്റപ്പും വേണം. ഇവിടെ എപ്പോഴും ഇരിക്കണമെന്നില്ല, കാര്യങ്ങളെ സംഗതികളൊക്കെ സാധിക്കേണ്ടതൊക്കെ ട്രിവാൻഡ്രത്താണ്. ആ MLA ആകുമ്പോൾ ട്രിവാൻഡ്രത്ത് എപ്പോഴും പോയിരിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ആവശ്യമില്ല, ബട്ട് മോണിറ്ററിങ് എന്താ നടക്കണം, എന്താ ആവശ്യം, പ്ലാനിങ് കാര്യമായിട്ട് വേണ്ടത്. ഞാൻ എന്ത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അവിടെ 25 hours ഞാൻ ഇരിക്കില്ല. മോണിറ്ററിങ്, പ്രോപ്പർ പ്ലാനിങ്, പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈൽ, അതാണ് വേണ്ടത്. അത് എവിടെ ഇരുന്നാലും സാധിക്കും. എല്ലാവിധ ആശംസകളും സർ. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ഇനി നമ്മൾ പോകുന്നത് ഒരു രസകരമായ വാർത്തയിലേക്കാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കുതിരപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെത്തി. നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇബിനുവാണ് വളർത്തുമൃഗങ്ങളായ കുതിരകൾക്കും ഒട്ടകത്തിനുമൊപ്പം കളക്ട്രേറ്റിലെത്തിയത്. തിരുവനന്തപുരം കളക്ട്രേറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു ഒട്ടകത്തെയും 2 കുതിരകളെയുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മറ്റ് അണികൾക്ക് പകരം രണ്ട് കുതിരയും ഒരു ഒട്ടകവുമായി എത്തി. നമുക്ക് അദ്ദേഹത്തോടും വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ഇബിനു എന്നാണ്. ഞാൻ താമസം നെടുമങ്ങാട് മണ്ഡലത്തിലാണ്, മഞ്ചേലെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം.
ഞാൻ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അതിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒട്ടകവും ഈ കുതിരകളായിട്ടൊക്കെ വരാനുള്ളൊരു എന്താണ് പ്രചോദനം? ഇതിന്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ ഒരു മൂന്ന് പ്രതിഷേധമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് മനുഷ്യർക്ക് പോലും നടന്നു വരാൻ, അതായത് മൃഗങ്ങൾക്കും മനുഷ്യർക്ക് പോലും നടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള റോഡുകളാണ് നിലവിലുള്ളത്. അപ്പം അതുമാത്രമല്ല പെട്രോളിൻ്റെ വില, വളരെയധികം പെട്രോളിൻ്റെ വില കൂടിയിരിക്കുകയാണ്. കാരണം നമുക്ക് വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ തന്നെ ഡെയിലി 200 രൂപ 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. കുതിരയാകുമ്പോൾ നമുക്കൊരു 50 രൂപ 60 രൂപയുടെ ഫുഡും കൊടുക്കാം, വെള്ളവും കൊടുക്കാം, നമുക്കൊരു ഓമന പെറ്റുമായി. അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷവും ഒരു സുഖവും, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? നേരത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, CPM എന്നുള്ള സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പിന്നെ AAP യിലുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം വിട്ടിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. എന്തായാലും ഈ മത്സരത്തിൽ എത്ര ശതമാനം വോട്ട് കിട്ടും അത് അത്രത്തോളം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ മറ്റ് പ്രചരണം മറ്റ് തന്ത്രങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൂടുതൽ മൃഗങ്ങൾ വല്ല ഇറക്കാനുള്ള പദ്ധതി വല്ലതും ഉണ്ടോ? വേറെ അധികം മൃഗങ്ങളല്ല, എന്തായാലും ഞാനൊരു കുതിര സ്നേഹിയാണ്, മൃഗസ്നേഹിയാണ്. കുതിര മാത്രമാണ്, ഇത് രണ്ടും എൻ്റെ സ്വന്തം വളർത്തുമൃഗമാണ്. ഇതിൻ്റെ ഒന്നിൻ്റെ പേര് ഈസ എന്നാണ് ഒട്ടകം, ഞാൻ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് സിൽക്കി, ഇതിൻ്റെ കുട്ടിയാണ് പുറകിൽ നിൽക്കുന്നത്, കാണാൻ പറ്റും. സിംബ എന്നാണ് അതിൻ്റെ പേര്. ഇതെല്ലാം എൻ്റെ സ്വന്തം വളർത്തുമൃഗങ്ങളാണ്. ഏതായാലും വളരെ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. വളർത്തുമൃഗങ്ങളായ ഒട്ടകത്തിനെയും കുതിരയും കൊണ്ടാണ് അദ്ദേഹം കളക്ടറേറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഇതൊരു പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം കരുതുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം VS അനു, News 18, തിരുവനന്തപുരം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഒഞ്ചിയത്ത് പതിറ്റാണ്ട് മുൻപ് വഴങ്ങാതിരുന്ന പാർട്ടി കുറ്റ്യാടിയിൽ പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിന്നു. കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുത്ത സീറ്റിൽ KP കുഞ്ഞമ്മദ്കുട്ടി സ്ഥാനാർത്ഥിയാകും. പ്രവർത്തകരുടെ വികാരത്തിന് പൂർണ്ണമായും വഴങ്ങിയ ആദ്യ തീരുമാനമാണ് ഇത്. മുദ്രാവാക്യം എഴുതിക്കൊടുത്ത മാന്യനെ ഞങ്ങൾക്കറിയാം കേട്ടോ. മുദ്രാവാക്യം മുഴക്കിയ പാർട്ടി വിരുദ്ധനെയും നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഇതൊന്നും അറിയാത്തവരാണ് ഞങ്ങളെന്ന് ആരും ധരിക്കേണ്ടതില്ല. കുറ്റ്യാടിയിലെ CPM കുഞ്ഞഹമ്മദ് കുട്ടി എന്താണെന്ന് വ്യക്തമാക്കിയ ഇന്നലത്തെ പ്രസംഗം, ആ കുഞ്ഞഹമ്മദ് കുട്ടിയെ രംഗത്തിറക്കി പാർട്ടി വരുത്തിയ അസാധാരണ തിരുത്ത്, വലിയ ഒരു ദുഃഖം അവിടെ മണ്ഡലത്തിലുടനീളം ഉണ്ടായിരുന്നു. അത് തിരുത്താൻ ഒരവസരം കിട്ടണമെന്ന വാശി എല്ലാ സഖാക്കളുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സജീവമായി രംഗത്തിറങ്ങും, വലിയ പിന്തുണ ലഭിക്കും, വലിയ ഭൂരിപക്ഷത്തിന് ഈ തവണ കുഞ്ഞമ്മൂട്ടി ജയിച്ചു. നാടകീയമായിരുന്നു കുറ്റ്യാടിയിൽ സംഭവിച്ചതെല്ലാം. കുഞ്ഞമ്മദ് കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രാദേശിക നേതൃത്വം ശുപാർശ ചെയ്യുന്നു. രാത്രി തന്നെ ആരംഭിച്ച പ്രതിഷേധം, പാർട്ടി ഓഫീസിലിരുന്ന് പോലും എഴുതിയ പോസ്റ്ററുകൾ. പിറ്റേന്ന് കേരളം മുഴുവൻ കണ്ട പ്രകടനം. എന്നിട്ടും തീരുമാനത്തിൽ പാർട്ടി ഉറച്ചു നിന്നു. ഒടുവിൽ പ്രചാരണം തുടങ്ങുന്നതായി പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി, CPM പോലെ കേഡർ സംബന്ധം എനിക്ക് അതുകൊണ്ട് CPM പരിപൂർണ്ണ വിശ്വാസമാണ്, കുറ്റ്യാടിക്കാരെ പരിപൂർണ്ണ വിശ്വാസമാണ്. തീർച്ചയായിട്ടും കുറ്റ്യാടിയിൽ ഈ പ്രാവശ്യം അത്ഭുതം സംഭവിക്കും. ഒടുവിൽ CPM ചരിത്രത്തിലെ ശ്രദ്ധേയമായ തിരുത്ത്. LDF സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ കേരള സംസ്ഥാനത്തുടനീളമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ പ്രതിഫലനം കുറ്റ്യാടിയിലും തീർച്ചയായും ഉണ്ടാകും. ഭരണ തുടർച്ച, അതാണ് ലക്ഷ്യം. ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കുറ്റ്യാടിയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, News 18. ഇനി നമ്മൾ പോകുന്നത് തിരൂരങ്ങാടിയിലേക്കാണ്. തിരൂരങ്ങാടിയിൽ അജിത് കോളാടിക്ക് പകരം നിയാസ് പുളിക്കലകത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച CPI. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ലീഗിലെ അസ്വാരസ്യങ്ങൾ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് നിയാസ് ജനവിധി തേടുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PK അബ്ദുറബിനോട് 6043 വോട്ടുകൾക്കാണ് നിയാസ് പരാജയപ്പെട്ടത്. KPA മജീദാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി. തിരൂരങ്ങാടിയിലെ പുതിയ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു മെച്ചപ്പെട്ട സാഹചര്യം തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള സ്ഥാനാർത്ഥിയെ മാറ്റി
ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അത് അവിടെയുള്ള മൊത്തം ജനങ്ങളുടെ ആവശ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്തുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അരിത ബാബുവിന് കെട്ടിവയ്ക്കാനുള്ള പണവുമായി നടൻ സലീം കുമാർ കായംകുളത്തേക്ക് പോകും. സ്വന്തം ജീവിതവുമായി അരിതയുടെ അനുഭവങ്ങൾക്ക് സാദൃശ്യമുണ്ട്. എന്നാൽ പ്രതിഷേധിക്കുന്ന എല്ലാ വനിതകൾക്കും നൽകണമെങ്കിൽ ഒരുപാട് സീറ്റുകൾ വേണ്ടിവരുമെന്നും സലീം കുമാർ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. അരിത ബാബുവിനെ പോലുള്ള സാധാരണക്കാരന്റെ ശബ്ദം നിയമസഭയിൽ കേൾക്കണം എന്നൊരു സാധാരണക്കാരനായ എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഈ അരിതാബാബുവിൻ്റെ ജീവിതവും എൻ്റെ ജീവിതമൊക്കെ ഇട്ട് വലിയ ഒരു ബന്ധമുള്ളത് പോലെ എനിക്ക് തോന്നി. അതിൽ ആ ജീവിതത്തിൽ അരിതാബാബുവിൻ്റെ ജീവിതത്തിൽ ഞാനും ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ പേരിൽ അടുത്തൊരു കോൺഗ്രസ്സുകാരൻ മറ്റൊരു കോൺഗ്രസ്സുകാരിയെ സഹായിക്കുന്നതല്ല. ഇതൊരു ഒരു ഒരു കർഷകനായ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാൾ, ഒരു 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 കർഷകയായ സ്ത്രീയെ, കാരണം അതുപോലുള്ള ശബ്ദങ്ങളാണ് നിയമസഭയിൽ കേൾക്കേണ്ടത് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അവർ ജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നി. ഞാനത് ഹൈബിനെ വിളിച്ച് പറഞ്ഞ് ഹൈബിയായിട്ടത് ആ കുട്ടിയായിട്ട് സംസാരിച്ചു. ഞാൻ 18-ാം തീയതി പോയിട്ട് അവർ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാനുണ്ടാവും കൂടെ. ഉടുമ്പൻചോലയിൽ NDA സ്ഥാനാർത്ഥി ആര്? BJP BDJS സ്വന്തം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഹൈറേഞ്ചുകാർ. BDJS സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇന്നലെ BJP പ്രഖ്യാപനം. സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാണെന്ന് BJP പ്രാദേശിക നേതൃത്വം ഇന്ന് പറഞ്ഞെങ്കിലും സംസ്ഥാനതലത്തിൽ നിന്ന് അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. മന്ത്രി എം എം മണിയുടെ മണ്ഡലത്തിൽ NDA ഇപ്പോൾ സ്ഥാനാർത്ഥികൾ രണ്ടാണ്. BDJS വേണ്ടി സന്തോഷ് മാധവൻ നേരത്തെ പ്രചാരണം തുടങ്ങി. കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും സന്തോഷ് മാധവൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. NDA വേണ്ടി സന്തോഷ് മാധവൻ വോട്ട് ചോദിക്കുന്നതിനിടെയാണ് BJP സ്ഥാനാർത്ഥിയായി രമ്യ രാജേന്ദ്രനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. ആശയക്കുഴപ്പം ഉടലെടുത്തതോടെ പിന്മാറാൻ തയ്യാറാണെന്ന് BJP ജില്ലാ നേതൃത്വം ആദ്യം പ്രഖ്യാപിച്ചു. പിന്മാറാൻ തയ്യാറാണെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് ജയേഷും ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് BJP ഭാഗത്തുനിന്നും BDJS ഭാഗത്തുനിന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ഉദാഹരണമാണ് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും BJP നല്ല രീതിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത ചില പദ്ധതികളെയൊക്കെ നമുക്ക് ജനങ്ങളിടയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ BDJS BJP ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. രമ്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നതിനോട് BJP തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് BDJS സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കട്ടെ എന്ന് BJP ജില്ലാ നേതൃത്വം നിലപാട് സ്വീകരിച്ചത്. രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പിന്മാറാൻ തയ്യാറാണെന്ന് രണ്ടു പാർട്ടികളും പറയുകയും ചെയ്തതോടെ ഹൈറേഞ്ചിൽ ഒറ്റ ചോദ്യമാണ് ഉയരുന്നത്, ആരാണ് ശരിക്കും സ്ഥാനാർത്ഥി? സിജോ വിജോൺ, ന്യൂസ് 18, ഇടുക്കി. കെ മുരളീധരൻ MP സ്ഥാനം രാജിവെച്ച് നേമത്ത് മത്സരിക്കാൻ വരണമെന്ന് വി ശിവൻകുട്ടി. നേമം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും ശിവൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വീറും വാശിയുമുള്ള പ്രചാരണമാണ് നേമത്ത് നടക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ട് കാണാം. ശക്തമാവുകയാണ്. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ആരെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി വാഹന പര്യടനത്തിലൂടെയാണ് ഇന്ന് വോട്ടഭ്യർത്ഥിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം മണ്ഡലത്തിൽ ഉറപ്പായി കഴിഞ്ഞു. ഏത് രീതിയിലാണ് ഈ ഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ വി ശിവൻകുട്ടിയുടെ പ്രതീക്ഷകളെന്നറിയാം. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. മൂന്ന് കരുത്തന്മാരായി കഴിഞ്ഞു. UDF കരുത്തിലിറക്കുമെന്ന് പറഞ്ഞു. ഇടതുമുന്നണി ആദ്യമേ കരുത്തിലിറക്കി. BJP കരുത്തനായ സ്ഥാനാർത്ഥി, എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ മത്സരം? വലിയ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനും UDF സ്ഥാനാർത്ഥിയായത് കെ മുരളീധരൻ MP ആണ്. ഒരു MP തന്നെ ഇവിടെ നിയമം പിടിക്കാനായിട്ട് വരികയാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ MP സ്ഥാനം രാജിവെച്ചിട്ട് ബന്ധമായിരുന്നു. അതാണ് ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. മുരളീധരൻ ജനാധിപത്യ കുമ്മനൻ രാജശേഖരൻ നേരത്തെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടെ ഇവിടെ മത്സരിക്കുന്നത്, എങ്ങനെയാണ് BJP സാധ്യത കാണുന്നത്? അല്ല, ഇത് ഇടതുപക്ഷ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയുടെ മണ്ഡലമാണെന്ന് തീർത്ത് പറയാൻ വേണ്ടി ഈ ലിമിറ്റേഷന് ശേഷം ആദ്യമായി നിയമമണ്ഡലത്തെ ഇലക്ഷൻ നടന്നപ്പോൾ അവർ LDF ജയിച്ചു.
നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. 2016 വോട്ട് കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് വിജയിക്കുന്നത്. അതായത് യു ഡി എഫിന് 1.5 ലക്ഷം വോട്ട് പോൾ ചെയ്തപ്പോൾ യു ഡി എഫിന് കിട്ടിയത് വെറും 50,000 വോട്ട്. ഒരു വോട്ട് കച്ചവടത്തിലൂടെയാണ് ബി ജെ പി അവിടെ വിജയിച്ചത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വോട്ടംഗം നാളെ